തനിക്ക് നാണാവില്ലേ? ഞാൻ അറിയാൻ പറ്റു ചോദിക്കാം, ഈ പുരുഷന്മാർ ആരെങ്കിലും ലിഫ്റ്റ് ഇട്ട് എടുക്കും, താഴെ നിന്ന് ലിഫ്റ്റ് കിട്ടുന്ന താൻ വീഡിയോ ചെയ്തെങ്കിൽ വീഡിയോ ചെയ്യാം, അതല്ലാതെ ഈ ലിഫ്റ്റ് ഇട്ടിട്ട് ഈ ഗേ സംസാരിക്കുന്ന പോലെ അല്ല ആളോട് സംസാരിക്കേണ്ടത്. എന്തിനങ്ങനെ വീഡിയോ പറഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ടാണോ? അത് ഞാൻ അത് നമ്മുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത്. അത് ഓരോരുത്തർ ഇഷ്ടമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളത് കാണണ്ടേ? എന്തിനങ്ങനെ ലിഫ്റ്റ് കിട്ടിട്ട് എന്തിനാ വീഡിയോ എടുക്കുന്നത്? ലിഫ്റ്റ് ഇട്ട് കുറേ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏതാണ്ട് ഒരു ഒരു ഗേയുള്ള ആളുകളൊക്കെ വന്നിരിക്കുന്ന പോലെ, എന്തിനങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത്, ഇതിനങ്ങനെ ചെയ്യുന്നത്? ഓരോ വ്യക്തിക്കും അവരുടേതായ ഇഷ്ടങ്ങളില്ലേ. ഇപ്പൊ ലിപ്സ്റ്റിക് ഇടുക, ചിലപ്പോ സാരി എടുക്കാം, ചിലപ്പോ ചുരിദാർ ഇടാം, അതൊക്കെ ഓരോ വ്യക്തിത്വന്റെ ഇവര് ഇഷ്ടങ്ങളല്ലേ. അതൊക്കെ കൂട്ടുകാരി മെയ് 15-ന് പ്രത്യേകം നിങ്ങൾക്ക് ആർക്കും അറിയില്ല, നിങ്ങളെല്ലാരും വെറുതെ ഇരിക്കുകയാണോ? നമ്മളിപ്പോ നേരത്തെ കേട്ടതേ രാജേഷേട്ടന് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ് കേട്ടോ, ഇതൊന്നും അല്ല, ഇനി അങ്ങോട്ടും ഉണ്ട്. ഇന്ന് നമ്മുടെ പൊളവ് രാജേഷേട്ടനാണ്. രാജേഷേട്ടാ സ്വാഗതം എ ബി സി മാനത്തിലോട്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ചേട്ടനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചേട്ടനെ ഫോളോ ചെയ്ത് അവസാനം നമുക്ക് കിട്ടി. ചേട്ടനൊന്ന് പരിചയപ്പെടുത്തോ, എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് രാജേഷ്, രാജേഷ് രാജ കൊല്ലം എന്നാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അറിയപ്പെടുന്നത്. വീട് കൊല്ലം, അപ്പം ജോലി എറണാകുളത്ത്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി, ടിക്ടോക്കിൽ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ടിക്ടോക്കാണ് എന്നെ ഒരു കുറച്ച് ആൾക്കാരെ അറിയപ്പെടാൻ സഹായിച്ചത്. എന്ത് ടൈപ്പ് വീഡിയോസ് ആയിരുന്നു ടിക്ടോക്കിൽ? ഞാൻ ഡബ്ബാഷ്, പിന്നെ കൂടുതൽ ഹാസിന് ഇങ്ങനെ ഒരു നടന്മാരുടെ അഭിനയിക്കുന്നില്ല, അതൊക്കെ അഭിനയിച്ചാണെങ്കിൽ പിന്നെ പാട്ട് പാടും. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പാടും, പക്ഷെ പാട്ടൊന്നും അറിയില്ല, പഠിച്ചിട്ടൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എനിക്ക് തോന്നുന്നു ഈ ഐറ്റംസിന്റെ ആണ്, മേക്കപ്പ് ഐറ്റംസിൽ. പിന്നെ ഞാൻ എനിക്ക് റീച്ച് കുറഞ്ഞപ്പോ ഞാൻ വെറുതെ ഒന്നു അങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാൻ തീരുമാനിച്ചാ ചേട്ടൻ? അത് ഞാൻ വെറുതെ ഒന്നു, ഒരു മേക്കപ്പ് ഒക്കെ പൊതുവേ പുരുഷന്മാരങ്ങനെ മേക്കപ്പിലേക്ക് ആരോഗ്യമില്ല, അതാ ചോദിച്ചു. അപ്പൊ അത് ഞാനൊരു റീച്ച് ആവുമല്ലോ എന്ന് ഇത് വെറുതെ ഉപയോഗിച്ചതാണ്. ഉപയോഗിച്ചല്ലേ, ശരി. ഇനിയിപ്പോ മറ്റൊരു സംശയം നോക്കട്ടെ, ചുണ്ടത്ത് ലിപ്റ്റിക് ഇടാനുള്ള ഒരു കാരണം എന്താ? ചുണ്ടത്ത് നിറഞ്ഞല്ലേ, അത് കമന്റ് നിങ്ങളുടെ ചുണ്ട് എന്തോ കറുത്തിരിക്കുന്നു അല്ലെങ്കിൽ തൊട്ടുപഴമ്പോഴിരിക്കുന്നു, അങ്ങനെ ഒത്തിരി കമന്റ് വരും. അങ്ങനെ ഞാൻ വെറുതെ അങ്ങനെ ചെയ്തതാണ് ലിഫ്റ്റ് കിട്ടത്. ആണല്ലേ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ വിഷസ് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറഞ്ഞു കുറച്ച് മേക്കപ്പ് ഒക്കെ ആയിക്കും ഇവിടെ, എന്തിനാന്ന് അങ്ങനെ അവർ പറയും. കണ്ടന്റ് തരുന്ന ഒരു മേക്കപ്പ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ അതുപോലെ ചെയ്യുന്നതാണ്. അവർ പറഞ്ഞിട്ടാണ് ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്? മേക്കപ്പ് കുറഞ്ഞാലാണ് പ്രശ്നം. ആണല്ലേ. അതെ അതെ. ചേട്ടാ, ഈ ലിപ്സ്റ്റിക് ഇട്ട് ഇങ്ങനെ ഒരു വീഡിയോ നോർമലി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പുരുഷന്മാരങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. നമുക്ക് ഇന്റർനാഷണൽ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതെ അതെ. നോർമലി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കണ്ടന്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് കണ്ടന്റ് ചെയ്താൽ കേൾക്കാൻ പോകുന്ന തെറി ചെറുതൊന്നും ആയിരിക്കില്ല എന്ന് എനിക്കിവിടുന്ന് ഊഹിക്കാം. തന്തയ്ക്കും തള്ളയ്ക്കും ഉൾപ്പെടെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഇനി ചേട്ടന്റെ ജെൻഡർ ഐഡന്റിറ്റി ഉൾപ്പെടെ കളിയാക്കല് എന്നോത്ത് വരും. തീർച്ചയായും. ചേട്ടൻ എന്തൊക്കെ നേരിട്ടിട്ടുണ്ട്? എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ് വായിക്കും. പച്ചയ്ക്ക് പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ ഗേ ആണോ, നിങ്ങൾ കുണ്ടനാണോ, നിങ്ങക്ക് സാരി എടുത്ത് നടന്നൂടെ, മീശയും താടി എന്തിന് വെക്കുന്നു, നിങ്ങൾ വടിച്ചു കളയാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാന് കൊറേക്കെ കണ്ടില്ല എന്നൊക്കെ നടിക്കും. എങ്കിലും നമുക്കൊരു സങ്കടമല്ല, സങ്കടം തന്നെ വരും, തീർച്ചയായിട്ടും നമുക്ക് ദുഃഖം വരും. നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഒരു ദുഃഖം ഉണ്ടാവും, നമുക്ക് അത് ഫീലിങ്സ് തന്നെയാണ്. അവരെയൊക്കെ ചേർത്ത് വിളിക്കുക നമുക്ക് സങ്കടം തന്നെയാണ്. മറുപടി പറഞ്ഞ ഒരാളത്തെ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് വേണം, നിന്റെ പണി നോക്കിക്കൂടെ, അപ്പൊ നീ നേരെ സംസാരിക്കടാന്നൊക്കെ പറയും. നമ്മൾ ഒരു മറുപടി കൊടുത്താല് അവര് തിരിച്ച് റിയാക്ട് ചെയ്യും. അപ്പൊ ഒരാളെ ഞാൻ ഒരു മറുപടി കൊടുത്തു, താങ്ക് യു എന്ന് പറഞ്ഞു. അല്ല ഉച്ചയത്തിന് കേട്ടോ, പക്ഷെ അയാള് പിന്നെ കരഞ്ഞു. ആണല്ലേ. സത്യം. അല്ല ചേട്ടനെ പറ്റി ഈ കാണുന്ന എന്തോ ആണെന്നാണല്ലോ ഇവരുടെ വിചാരം. അവര് വിചാരിക്കുന്നത് ഞാനിങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാ, അല്ലെങ്കിൽ ലിപ്റ്റിക് കെട്ടിയിട്ട് വേറെ പണിയൊന്നും ഇല്ല, അങ്ങനെ നടക്കുകയാണ്. അതൊക്കെ അവരുടെ. ആക്ച്വലി രാജേഷേട്ടൻ ഒരുപാട് സ്ട്രഗിളിംഗ് ലൈഫിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തി കൂടി ആട്ടോ, കാരണം ഒരു കാലിൽ ചെറിയ പ്രശ്നമുണ്ട്. ജന്മനാലോളം ചെറിയൊരു ഞാനൊത്തിരി വീട്ടിൽ തന്നെ ഇരുന്നു, ഒരുപാട് പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനത്തെ ഒരു ക്ഷീലം. ഈ കാലിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞിലെ തന്നെ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് കൂടുതലും അങ്ങനെ എൻജോയ്മെൻ്റ് ഇല്ല, അതായത് പിള്ളേരുടെ കളിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പഠനമൊക്കെ പണ്ടനെ അവറേജ്, പഠിക്കാനൊക്കെ പണ്ടനെ. സാമ്പത്തികമായിട്ടൊക്കെ സാമ്പത്തികം ഞങ്ങൾക്ക് കുറവാണ്, ഒന്നും ഇല്ലാത്തൊരു ഫാമിലി ആയിരുന്നു. സാമ്പത്തികം അമ്മ ഞങ്ങളെ വളർത്തി അങ്ങനെ കൊണ്ടുവന്ന്.
ജീവിതം ഉള്ളത് വെച്ച് ഇങ്ങനെ എല്ലാവരും കൂടി ഇല്ലായ്മയെ നമ്മൾ വളർന്ന് ഇങ്ങനെ കഴിച്ച് അങ്ങനെ വന്നത്. നടക്കാനൊക്കെ ചെറിയ പാടാണ്, അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. വർഷങ്ങളായിട്ട് ടെക്സ്റ്റൈൽ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ചേട്ടന് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ട്, അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് പങ്ക് കാണിക്കുകയല്ല ചെയ്യുന്നത് അല്ലേ ചേട്ടാ? അത് ഈ ചേട്ടൻ കാണുന്ന വീഡിയോസിനെല്ലാം അത് മറ്റുള്ളവർ കൊടുക്കുന്ന കണ്ടന്റ്, എഴുതി കൊടുക്കുന്ന കണ്ടന്റ് കൂട്ടുകാരന്മാരെ പറ്റി പറയുന്ന, അതായത് ശരിക്കും നമ്മൾ ഈ ട്രോളില്ലേ, ആ ട്രോളുന്ന ടൈപ്പ് കണ്ടന്റ് ആണ് രാജേഷ്ണൻ അവർ എഴുതി കൊടുക്കുന്നത്. അത് ചിലപ്പം വളരെ മോശപ്പെട്ടായിരിക്കാം. ഇപ്പൊ അവര് നമുക്കൊരു കണ്ടന്റ് തരുമ്പോ അവര് കൊറേ കാര്യങ്ങൾ ചേർക്കും. ഇപ്പൊ ഉദാഹരണത്തിന് അവര് ഇതിപ്പം ബസ് സ്റ്റാൻഡിൽ രാത്രിയും പകരം നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വാഴയാണ്, അങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള കുറേ, അല്ലെങ്കിൽ കോഴിയാണ്, അങ്ങനെയൊക്കെ കൂട്ടുകാരെ പെട്ട് നെഗറ്റീവ് കമൻറ്റുകളാണ്, അല്ല നെഗറ്റീവായിട്ടുള്ള കണ്ടൻ്റ് അവർ തരുന്നത്. അപ്പോൾ അത് ഞാൻ ട്രോളണം. അത് ആ അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു പറഞ്ഞ്. അപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നില്ലേ ഇങ്ങനെ ഒരാളെ പറ്റി പറയണം ഇങ്ങനെയൊക്കെ മോശമായിട്ട് തോന്നുന്നു? ഞാൻ ചോദിക്കും, ഇങ്ങനെ വേണോ മോനെ, ഇതുപോലെ ഞാൻ പറയണോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, ചേട്ടൻ ഒന്നുകൊണ്ട് പേര്. ചേട്ടൻ അങ്ങനെ ട്രോളിയിട്ട് എന്തെങ്കിലും അവരെ ട്രോളിയവർ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയോ? തീർച്ചയായും ആദ്യ കാലങ്ങളിൽ എൻ്റെ വീഡിയോ, അതായത് ഈ ഒരു വിഷസ് വീഡിയോ ആദ്യം ചെയ്ത സമയം ഉണ്ടല്ലോ, ഒരു 2-3 മാസം മുമ്പ്, അപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ പോയി വന്ന് നിങ്ങൾക്ക് വേറെ പണിയില്ലേ എൻ്റെ ഫോട്ടോ ഇങ്ങനെ ഇടാൻ ആരാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പരിഹരിക്കാൻ വിളിക്കരുത്. ചിലർ പുറത്തിറങ്ങുമ്പോൾ ആളുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്, എല്ലാവരും നല്ല സ്നേഹമായി. ഇപ്പം തന്നെ ഞാനൊരു ഓട്ടോ വന്ന ആ ഒരു ആള് തിരിച്ചറിഞ്ഞിട്ടൊക്കെ വാങ്ങി. ഫാമിലി ലൈഫൊക്കെ? ഫാമിലി ആയിട്ടൊന്നും ഇല്ല, നമ്മള് ഒരാള് സോഷ്യൽ മീഡിയയിൽ വന്ന് ചിരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് കമന്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ തന്തയ്ക്കും തള്ളയ്ക്കും, അല്ലെങ്കിൽ ഗേ ആണോ കുണ്ടനാണോ നീ നീ എന്താ ചെയ്യുന്നത്, അതെ ഏട്ടാ. നമുക്ക് ചേട്ടൻ നമ്മള് പല കമന്റിലൂടെ പറയുന്നില്ല, നീ പോയി പാലാരുവട്ടത്ത് പോയി നിക്കട, ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും നമുക്ക് പറയുന്നത്, നമ്മുടെ ഫ്രസ്ട്രേഷൻ തീരുകയും ചെയ്യും. പക്ഷേ ഇല്ലേ ആ ഒരു വ്യക്തി ആ നിൽക്കുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു വന്ന് മറ്റുള്ളവർ നമ്മുടെ കൂടെ ഇല്ലാന്നിട്ടും നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ആ ഒരു സന്തോഷം അല്ലേ ചേട്ടാ, ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് വീഡിയോയിൽ കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് ചേട്ടൻ്റെ എൻ്റർടൈൻമെൻറ്. അപ്പോൾ പുച്ചിക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ ഒന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം, ഒരു മനുഷ്യന് മാനസികാവസ്ഥ, അല്ലാതെ ട്രോളുന്നതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ട്രോളാം, അതിനകത്തും പ്രശ്നമില്ല. പക്ഷേ അതൊരു പേഴ്സണൽ ഇൻസൾട്ട് ആകുമ്പോൾ ചേട്ടൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയത് മനസ്സിലാവും, ഓരോ അടിയിൽ വരുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയ, നമുക്കത് വായിക്കുന്നവരെ മനസ്സിലാവും ഇടുന്നവൻ്റെ ഫ്രസ്ട്രേഷനും അവൻ്റെ മാന്യതയും അവൻ്റെ സംസ്കാരവുമാണ് കാണിക്കണേന്ന്. ഒരു തമാശ, അതൊക്കെ ഒരു സന്തോഷം, അവർക്കൊരു സന്തോഷം. എനിക്ക് ഇങ്ങനെ കമൻറ്റ് ജെൻഡറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. ഒരാളൊരു ഭൂമി ജനിക്കുന്ന അയാളെ കൊണ്ടൊരു ഉപയോഗം അല്ല ഭൂമി തന്നെ കാരണം എന്നൊക്കെ പറഞ്ഞ തീർച്ചയായിട്ടും കരച്ചിൽ എന്നൊക്കെ അറിയാം. അതാണ് എൻ്റെ ഒരു കൂടെ നിൽക്കുന്നവർ നമ്മളെ ഒരു 100 പേര് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത് ഒരാൾ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത്, മറ്റുള്ളവർ അഭിനയിക്കായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്കത് അറിയാം, അവർ നമ്മളെ മുഖം നോക്കി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ആക്കുന്നവരും ഉണ്ട്. തീർച്ചയായും അപ്പോൾ ഇത് പുരുഷന്മാരാണോ അധികം ചേട്ടനോട് ഇങ്ങനെ കളിയാക്കാൻ വരുന്നത്, സ്ത്രീകളാണോ? പുരുഷന്മാർ പറയുന്ന ഒരു കൊച്ചു പിള്ളേർ, ഒരു 20 വയസ്സ് അത്ര പ്രായമുള്ള പിള്ളേരാണല്ലോ, അവരൊക്കെയാണ് ഇത് കൂടുതൽ കളിയാക്കുന്നത്. ബഹുമാനിക്കുന്നു, ബഹുമാനിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും സെക്ഷുവലി ചേട്ടനോട് എന്തെങ്കിലും ടോക്ക് ചെയ്യും? സെക്ഷലി ആ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. അവര് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കൊന്നുമില്ലേന്നൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും, എല്ലാം കട്ട് ചെയ്തോ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കും തീർച്ചയായും. അപ്പൊ അച്ഛക്കൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ഒന്നും ഇല്ലേ, നിങ്ങളിപ്പോ സാരി കൊടുത്ത് നടക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ഇറങ്ങിയേക്കോ, നിങ്ങൾക്ക് വേറെ പണിയില്ല, അവിടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ പോകുന്നൊക്കെ പറഞ്ഞു പലരും എന്ത് കേൾക്കണം. പക്ഷെ എനിക്ക് എന്നെ മറ്റേ ട്രാൻസ്ജെൻഡേഴ്സ് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ ആൾക്കാർ സപ്പോർട്ട്. അല്ല അവരോടും ചടങ്ങൾ തോന്നിയിട്ടുണ്ടോ ട്രാൻസ്ജെൻഡേഴ്സിനോട് അങ്ങനെ ഒരു? അവരും എനിക്കൊരു ബഹുമാനമാണ് തീർച്ചയായും. അവർ അവരാ ഒരു ലെവലിൽ എത്തി അവർക്കുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് അവരങ്ങനെ ആയി പോകുന്നതാണ്. ഒരിക്കലും അവർ അങ്ങനെ ആവുന്നത് അവരുടെ ഇഷ്ടമാണ്, അതൊരു തെറ്റല്ല, ഒരു ജീവിതം വലിയുണ്ട്. അപ്പം നമ്മളെങ്ങനെ ജീവിക്കുക, ഒരാളെ മനസ്സിലാക്കണം, ആ ആളെ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയൊക്കെ ഓരോ ദിവസം കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാതെ ഒരു കമൻറ്റിലൂടെ ആളെ തളർത്തുക ചെയ്യുന്നവർ ചെയ്യുന്നത്.
ചിലപ്പം ദീപൻ തന്നെ തീർക്കാൻ തോന്നാം. അപ്പം നമ്മൾ തീർക്കാതെ ചിലപ്പം തോന്നാറുണ്ട് തീർച്ചയായും തോന്നിയിട്ടുണ്ടല്ലേ തീരിന്. പക്ഷേ തോന്നുന്നുണ്ട് തീർച്ചയായും, എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. ഞാൻ പിന്നെ ഈ കമന്റ് കൊണ്ട് മാത്രം ആ കമന്റ് കേൾക്കുമ്പോഴൊക്കെ എനിക്കങ്ങ് നിർത്തി പോകും. പ്രശ്നമുണ്ടല്ലേ, സ്നേഹത്തിനായാലും അങ്ങനെയൊക്കെ ഉണ്ട്. എത്ര പണം കൊടുത്താലും നമ്മൾ സ്നേഹിക്കൂല ആരും. നമ്മൾ അവരുടെ പണം മാത്രം സ്വീകരിച്ച് പണം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെ ടെറർ ലുക്കൊക്കെ ഫീൽ ചെയ്യും. ചേട്ടൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ താലിയെ കൊച്ചു നടന്നു വരുമ്പോൾ പക്ഷേ ഭയങ്കര പാവട്ടോ, ഭയങ്കര ക്യൂട്ടാണ് ചേട്ടനോട് നമുക്ക് സംസാരിക്കുമ്പോൾ. ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നത് കാരണം ഓരോ ഓരോ സിറ്റുവേഷനും അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു പോയിന്റും കൂടിയാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.